ആർപ്പാടം എന്ന ദേശത്ത് വേമ്പനാട്ടുകായലിൻ്റെ തീരത്ത് അമ്പരം ചുംബിക്കുവാനെന്ന വണ്ണം അംബികേ നിൻ പുണ്യദേവാലയം വല്ലാർപ്പാടം ഇന്ന് ദേശത്ത് വേമ്പനാട്ടുകായലിൻ്റെ തീരത്ത് അമ്പരം ചുംബിക്കുവാനെന്ന വണ്ണം ാടം ഇന്ന ദേശത്ത് വേമ്പനാട്ടുകായലിൻ്റെ തീരത്ത് അമ്പരം ചുംബിക്കുവാനെന്ന വണ്ണം അംബികേ പുണ്യദേവാലയം കുറച്ചേ ഉള്ളൂ, നമ്മൾ എത്താറായി. കൊച്ചിയുടെ മുഖച്ചായ തന്നെ ഏറെ മാറി. ദ്വീപുകളെ ബന്ധിച്ചുകൊണ്ട് ഗോശ്രീപാലങ്ങൾ വന്നതോടെ കായലോളങ്ങൾക്ക് പഴയ സൗഹൃദം നഷ്ടപ്പെട്ടിരിക്കുന്നു. തൊമ്മ്യാശാന സാഹിത്യം വരുന്നോ? കേൾക്കട്ടെ, എന്താണ് ആ സൗഹൃദം? കുറെ വർഷം മുമ്പ് എറണാകുളം നഗരത്തെ ദ്വീപുകളുമായി ചേർത്ത് നിർത്തിയിരുന്നത് യാത്രാബോട്ടുകളായിരുന്നു. കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ചേർന്ന ഒരു കൂട്ടായ്മയായിരുന്നു ആ യാത്ര. അവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അപ്പ കിട്ടുന്ന ആ കുറച്ച് സമയമാണ് പലരുടെയും നല്ല കൂട്ടുകൾക്ക് ആധാരം. ആ സന്തോഷവും സങ്കടവും എല്ലാം ഈ കായലും പങ്കുവച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിവിടെ എത്തുന്നത്. ഇവിടെ ഞാനുണ്ടായിരുന്ന നാളുകൾ അത്രയും നേരിട്ടറിഞ്ഞ അനുഭവങ്ങളും ഐതിഹ്യവുമെല്ലാം പറഞ്ഞു തരാൻ സന്തോഷമേ ഉള്ളൂ. ഒരു നിയോഗമായിരിക്കാം, പിന്നെ പറഞ്ഞില്ല എന്ന് വേണ്ട. കുറച്ചുനാൾ ചെലവഴിക്കണം, എങ്കിലേ നിന്റെ രചനയിലത് പ്രതിഫലിക്കും. തീർച്ചയായും, ഇത് വെറും ഒരു രചനയല്ല, ശരിക്കും അനുഭവങ്ങൾ തന്നെയാണ് എന്റെ ലക്ഷ്യം. തൊമ്മ്യാശാനിട്ടിട്ട് പോയേക്കരുത്. എത്രയോ നാൾ ഞാനൊരു പള്ളിവാസിയായിരുന്നു, അതൊരു സന്തോഷം. കണ്ടിട്ട് എത്ര നാളായി, എന്നെ മറന്നോ? മറക്കാനോ? ഞാനോ? എടോ പറയതേ, ഇങ്ങനെ വീണ് കിട്ടുന്ന കൂട്ടുകളല്ലേ യഥാർത്ഥ സ്നേഹിതർ. നമ്മൾ മണ്ണടിഞ്ഞാലും ഓർക്കാൻ ഇങ്ങനെ ചിലതെങ്കിലും ഉണ്ടാവുമല്ലോ. ഏ വില്ലേ, വല്ലാർ വാർത്തപ്പയുടെ നടയിൽ വന്ന് വായിൽ കൊള്ളാത്ത വാർത്തമാനം പറഞ്ഞേക്കരുതോ. ആശാനം 100 ആയുസ്സുണ്ട്. അല്ല, ഈ കൊച്ചേതാ അറിയാൻ മേലാച്ചിട്ട് ചോദിക്കാട്ടോ. ആശാൻ നമ്മുടെ സ്വന്താണ് കേട്ടോ. ഇത് അനിത, അനിത തുമ്മി അഗസ്റ്റിൻ, എന്റെ കൊച്ചുമോള. ഞാൻ പറയാറില്ലേ എന്റെ മൂന്നാമത്തെ അവൻ അഗസ്റ്റിനെ കുറിച്ച്, അവന്റെ മോള എന്റെ കൂടെ കൂടി. എന്താണാവോ ഇവിടെ, ഇന്ന് തിരിച്ചു പോവോ? ഇവർക്കൊരു പ്ലാനുണ്ട്, ഒരു പുസ്തകം എടുത്ത്. എന്തായാലും കുറച്ചുനാൾ ഞങ്ങൾ ഇങ്ങനെ വന്നും പോയിരിക്കും.
നല്ലത്. നമുക്ക് സ്വതന്ത്രമായിട്ട് മിണ്ടാനും പറയാനും ഒരാളായല്ലോ. അല്ല, മോള് പഠിക്കുകയാണ്. അതെ, ജേർണലിസം. ആ കൊള്ളാലോ. ഓളെ എഴുതി എഴുതി നമ്മളെ ഇവിടുന്ന് പുറത്താക്കരുത്. സത്യം പറഞ്ഞു. എന്നാ പിന്നെ ഞങ്ങള് ചെല്ലട്ടെ. ഓളെ വല്ലാർപാടത്തമ്മ അനുഗ്രഹിക്കും. മുഖവാരം ഒരുപാട് മാറിയിരിക്കുന്നു. കാലം പുരോഗമിക്കുമ്പോഴുണ്ടാകുന്ന മാറ്റം അത് ആവശ്യവുമാണ്. അങ്ങ് അകലെ അറബിക്കടലിന്റെ കാഴ്ചാവർത്തത്തിൽ നിന്ന് കപ്പൽ യാത്രികർ ആദ്യം കാണുക ഇനി ഈ ദേവാലയ ഗോപുരമായിരിക്കും. രക്ഷയുടെ ഇരുകരങ്ങൾ പോലെ അത് അവരെ ആശ്ലേഷിക്കും. ശരിക്കും ഇതൊരു നീണ്ട അധ്യായമാണല്ലേ അപ്പാപ്പ. ഞാൻ വായിച്ച അറിവുകളെക്കാളും അനുഭവിച്ച അനുഗ്രഹങ്ങളെക്കാളും ഒത്തിരി ഒത്തിരിയാണ് ഈ മണ്ണിന്റെ ഹൃദയത്തിലുള്ളത്. കുറച്ചെന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതിനപ്പുറമുള്ള സത്യങ്ങൾ മനുഷ്യന്റെ ചിന്താഗതിയിൽ ഒതുങ്ങുന്നതല്ല. മോൾക്കറിയോ, ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യനും പ്രാർത്ഥനാനിരതരായി വന്നു ചേരുന്ന തീർത്ഥാടകർക്കും അവരുടേതായ കഥകളുണ്ട്. അതിൽ വല്ലാർപാടത്തമ്മയുടെ വരപ്രസാദവുമുണ്ട്. എന്റെ കണ്ടെത്തലുകളോ നീ പകർന്നെടുക്കുന്ന നിസാരമായ സാക്ഷ്യങ്ങളോ അല്ല ഇവിടുത്തെ മുദ്രകൾ എന്ന് സാരം. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ചിലതെല്ലാം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. എന്നാൽ ഈശ്വര ചൈതന്യം എന്നും ഒരു സമസ്യയാണ്. എങ്കിലും അറിയാവുന്നത് നേടുക, അത് മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ. ആശാനേ, തുമ്മ്യാശാനേ, എത്ര കാലായി കണ്ടിട്ട്, സുഖാണോ? ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു. ജോസ് എന്ത് പറയുന്നു, സുഖമാണോ? ഓ, സുഖം. മോള്, ഇത് ജോസ്. പള്ളിയുടെ ട്രസ്റ്റിയാ. ശരിക്കും പറഞ്ഞ ഒരു സർവ്വസൈന്യാധിപൻ. ഇതാ ഈ തുമ്മ്യാശാന്റെ ഒരു കാര്യം, നമ്മളങ്ങ് മുക്കിക്കൊല്ലും, ജീവിച്ച് പോട്ടെ. ആ ജോസ്, വികാരിയച്ചൻ വല്ലതും പറഞ്ഞായിരുന്നോ? ആശാന്റെ കാര്യം കഴിഞ്ഞ മാസം എപ്പോഴോ ഒന്ന് സൂചിപ്പിച്ചിരുന്നു, എന്ന് വരും അറിയില്ലായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ. തിരക്കോട് തിരക്കല്ലേ, വിട്ടുപോയിരിക്കും. ആശാൻ പേടിക്കണ്ട, ഞാനില്ലേ. നിങ്ങൾ വന്നേ, അച്ഛൻ സ്ഥലത്തുണ്ട്. വരുന്ന കാര്യം മറന്നു കാണും, അതിനൊക്കെ വഴിയുണ്ടാക്കാം. തുമ്മ്യാശാനും അച്ഛനും തമ്മിലുള്ള സൗഹൃദം എനിക്കൊന്നും ഇതുവരെ ഉണ്ടാക്കാനേ കഴിഞ്ഞിട്ടില്ല. ആ ജോസേ, ഇതെന്റെ കൊച്ചുമോള അനിത. കഥ എഴുതുമ്പോൾ നമ്മുടെ കാര്യം ഒന്ന് നന്നായി കുറിച്ചേക്കണേ. ഓ ഷുവർ. വാ വാ, നമുക്ക് മേടയിലേക്ക് പോകാം. ആരിത് തുമ്മ്യാശാനോ? സോറി തുമ്മ്യാശാനെ, ഇന്നലെ ആശാൻ വിളിക്കുമ്പോ ഞാനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യായിരുന്നു, പിന്നെ ഞാൻ ആ കാര്യം മറന്നുപോയി. വെരി സോറി, വെരി സോറി. ഓ, സാരമില്ല. ഏതായാലും നേരി കണ്ടല്ലോ. എന്താ പിന്നെ ഞാൻ അങ്ങോട്ട്? ആ ജോസേ, അറിയാമല്ലോ നമ്മുടെ വിശിഷ്ട അതിഥികളാണ്, വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. അച്ഛൻ പറഞ്ഞാ മതി. ഓ ആ അച്ഛോ, ഇതാണ് അനിത. ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുണ്ടോ? ഉണ്ട്, വന്നിട്ടുണ്ട്, കുറെ വർഷങ്ങൾക്ക് മുമ്പ്. എന്തായാലും നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല, എന്നാലും ആശാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ, ദുബായിൽ എവിടെയായിരുന്നു? കരാമയിൽ. പാരന്റ്സ് ഒക്കെ സുഖമായിരിക്കുന്നു? വിദേശത്തും നാട്ടിലുമൊക്കെ ആയി ഇവളിങ്ങനെ പറന്നു നടക്കുമ്പോ കൈവിട്ടു പോകുമെന്നാ കരുതിയത്. ജേർണലിസം ചെയ്യണമെന്ന് തീരുമാനിച്ചെത്തിയപ്പോ നാട്ടിലായി എല്ലാം. എനിക്കും എന്റെ ഭാര്യയ്ക്കും കൊച്ചുമോളെ തിരികെ കിട്ടുകയും ചെയ്തു. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വരൂ വരൂ. ശരിക്കും അനിതയുടേത് നല്ലൊരു വർക്കാകാനാണ് സാധ്യത. നന്നായി പരിശ്രമിക്കണം. എന്റെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. താങ്ക് യു ഫാദർ. കുറച്ചു വർഷം മുമ്പ് വരെ മോളുടെ ഈ അപ്പാപ്പൻ ഇവിടുത്തെ സ്ഥിരവാസിയായിരുന്നു. വല്ലാർപാടൻ തീർത്ഥാടന കേന്ദ്രത്തെ കുറിച്ചും അതിന്റെ ഐതിഹ്യങ്ങളെ കുറിച്ചും ഇവിടെ എത്തുന്നവർക്ക് ബോധ്യം നൽകാൻ ഇദ്ദേഹമുണ്ടായിരുന്നു. അതൊരു സേവനമായി തൻ്റെ കർമ്മം ഇദ്ദേഹം അത് ഭംഗിയായി നിർവഹിച്ചു. എത്രയോ പേരെയാണ് തുമ്മ്യാശാൻ പരിചയപ്പെട്ടിട്ടുള്ളത്. ആ, അവരുടെ വേദനകളും അനുഗ്രഹങ്ങളും അടുത്തറിഞ്ഞിട്ടുള്ളത്
ഈ പള്ളിയുടെ ചരിത്രവും പടിപടിയായുള്ള പുരോഗമനമൊക്കെ വായിച്ചറിയുവാൻ പുസ്തകങ്ങളുണ്ട്. എങ്കിലും അപ്പാപ്പന്റെ കാഴ്ചകളോളം വരില്ല അവയൊന്നും. വെറുമൊരു കൗതുകത്തിന് വേണ്ടിയായിരിക്കരുത് അനിതയുടെ രചന. അത് ആത്മാർത്ഥമായിരിക്കണം, എങ്കിലേ വേരുണ്ടാകൂ. യെസ് ഫാദർ, ഞാനും അതാണ് ആഗ്രഹിക്കുന്നത്. വെരി ഗുഡ്. എന്റെ എല്ലാ സഹായങ്ങളും ആശംസകളും അറിയിക്കുന്നു. അനിതയുടെ ഈ സംരംഭം നമ്മുടെ ലോകത്തിന് കൈമാറുന്ന പുതിയ അനുഭവമായിരിക്കും. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച് രക്ഷപ്പെടുന്നൊന്നും അല്ല കേട്ടോ, കുറേയേറെ തീർത്ഥാടകരുണ്ട്, പിന്നെ ആകുലതകളും വ്യാകുലതകളും. അവരെയൊക്കെ കാണാനും സാധിക്കും ഇത് ആശ്വസിപ്പിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. അനിതയ്ക്ക് മനസ്സിലാവും ജീവിതത്തിൻ്റെ ചില നേർക്കാഴ്ചകൾ. ഹാ, എന്നാ ശരി. ശരി അച്ചോ. പോർച്ചുഗീസുകാരുടെ വരവോടെയാണ് ഈ ദേവാലയം പണി കഴിക്കപ്പെട്ടത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1524 പെന്തക്കോസ്താ ദിനത്തിൽ അവർ കൊണ്ടുവന്നതാണ് മാതാവിൻ്റെ ആ ചിത്രവും. അതിലെ മീനാക്ഷിയും കുഞ്ഞും പിന്നീട് വരച്ചു ചേർക്കപ്പെട്ടതാണ്. പൊതുവെ ഇവിടെ വരുന്നവർക്കെല്ലാം അറിയാവുന്ന യാഥാർത്ഥ്യം. ശരിയാണ്, പക്ഷെ അതിനും അപ്പുറമാണ് അത്ഭുത സംഭവങ്ങളുടെ അരങ്ങേറ്റം. അതൊന്നും വെറുതെ ആരെങ്കിലും പറഞ്ഞു വെച്ചതോ പ്രചരിപ്പിച്ചതോ ആവില്ല. കാരണം ഇവിടെ ദിനം പ്രതി നടക്കുന്ന അത്ഭുതാനുഗ്രഹങ്ങൾക്ക് പകരമാവാൻ മറ്റൊന്നിനും ആവില്ലല്ലോ. എല്ലാം വല്ലാർ വാർത്തമ്മയുടെ കൃപ. നമുക്ക് ചരിത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും അല്ലേ? അങ്ങനെയും ആവാം. എന്നാൽ ചരിത്ര സംഭവങ്ങൾ അറിയുന്നതോടൊപ്പം ഇവിടെ എത്തുന്ന സാധാരണക്കാരൻ്റെ അനുഭവങ്ങളും മനസ്സിലാക്കണം. ഞാൻ പരിചയപ്പെട്ട ചിലരും ഉണ്ടാവും ആ കൂട്ടത്തിൽ. അതൊക്കെ പറഞ്ഞു തരുമ്പോൾ സ്വയം ആ നൊമ്പരങ്ങളും ആനന്ദവും മോളും ഏറ്റെടുക്കണം. അപ്പോഴേ ചരിത്രത്തോടും സംഭവങ്ങളോടും നീതി പുലർത്താനാവും. കാണുന്നതിനേക്കാൾ കണ്ടതിന്റെ മഹത്വം തിരിച്ചറിയണമെന്ന് അതല്ലേ അപ്പാപ്പൻ ഉദ്ദേശിച്ചത്? എന്റെ അപ്പാപ്പൻ കൂടെയുള്ളപ്പോൾ എനിക്കൊരു ധൈര്യമാണ്. ഞാനല്ല, വല്ലാർവാടത്തമ്മയാവണം കൂട്ട്. സോറി, അതൊന്നും ഞാൻ മറക്കില്ല പാപ്പ. യേശുവിന്റെ കുരിശുമരണം. കുരിശൻ ചുവട്ടിൽ നിന്നാണ് മാനവകുലത്തിന് ആകമാനം സാന്ത്വനമായി തന്റെ അമ്മ മറിയത്തെ യേശുനാഥന് നൽകിയത്. അവിടുത്തെ തിരുമരണത്തിന് തൊട്ടു മുമ്പായിരുന്നു ആ സത്യം. അങ്ങനെയാണ് അമ്മ ശോകനിവാരിണിയാവുന്നത്. ഓരോ അമ്മയെയും പോലെ വിവിധ രൂപത്തിലും ഭാവത്തിലും നമുക്കൊപ്പം നിൽക്കുന്ന നമ്മുടെ അമ്മ അല്ലേ അപ്പാപ്പ? മോൾക്കറിയോ, കേരളത്തിന്റെ ലൂർത്ത് ദേവാലയം എന്നും മലയാളക്കരയിലെ വേളാങ്കണ്ണിപ്പള്ളി എന്നും വിശേഷിപ്പിക്കപ്പെടുന്നതാണ് ഈ തീർത്ഥാടന കേന്ദ്രം, ദക്ഷിണേന്ത്യയിലെ പുകൾ പെറ്റ ദേവാലയം. എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം വിശ്വാസികൾ ഇവിടേക്ക് എത്തുന്നത് തന്നെ ഈ ദേവാലയത്തിന്റെ മഹത്വം വിളിച്ചോതുന്നു. എന്തായിരിക്കും അവരുടെ സങ്കടങ്ങൾ? എങ്ങനെയായിരിക്കും അമ്മ അവരെ ആശ്വസിപ്പിക്കുക? അതെല്ലാം നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ്. എന്തായാലും അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കില്ല വല്ലാർ വളർത്തമ്മ. എന്റെ ഈ വരവും ഏതോ ഒരു ദർശനമായിരുന്നു. എത്രയോ വിഷയങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഞാനിവിടെ എത്തപ്പെട്ടതെന്ന് ഒത്തിരി ആലോചിച്ചിട്ടുണ്ട്. പലരും ഞാൻ ഈ പ്രോജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ കളിയാക്കി ചിരിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ വെപ്പും കുടിയുമൊക്കെ പള്ളിയിൽ തന്നെ ആക്കിക്കൂടെ എന്ന് വരെ ചോദിച്ചു വെച്ചു ചില സ്കൗണ്ടേഴ്സ്. അതെന്നും അങ്ങനെയാ മോളെ,
മനസ്സിൽ കരുതി വയ്ക്കുന്ന ഭക്തി പുറത്തു കാണിക്കാതെ ഞാനെന്ന ഭാവത്തോടെ നടക്കും ചിലർ. ഒടുവിൽ അവരും തിരിയും ഭക്തിമാർഗത്തിലേക്ക്. ആരെയും വഴിതെറ്റിക്കുന്നതോ ചോദ്യം ചെയ്യുന്നതോ അല്ല മതവിശ്വാസം. കുറച്ചേറെ നന്മകളുടെ വിളനിലമാണതല്ല. നമ്മുടെ ഈ പ്രായത്തില് അക്കാഡമിയിലുള്ളവരോടൊക്കെ എന്ത് പറയാൻ? എന്നെ തോണ്ടാൻ വന്നവരെയൊക്കെ ഞാനും അങ്ങ് തോണ്ടി വിട്ടു, ജസ്റ്റ് ഫോർ ഫൺ, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ വിടാൻ മാട്ടില്ലെന്ന് കണ്ടപ്പോൾ വിഷസ്, പ്രേയേഴ്സ്, റിക്വസ്റ്റ്, അങ്ങനെ അങ്ങനെ ഞാൻ അവർക്കൊരു ആരാധകയായി മാറി. ഞാൻ പറഞ്ഞു തരുന്ന സംഭവങ്ങളൊക്കെ മോള് കൃത്യമായിട്ട് ഫയൽ ചെയ്യണം. എന്തെങ്കിലും റെഫറൻസ് വേണമെങ്കിൽ വികാരിയത്തിന് സഹായിക്കും. ഒന്നും മറന്നു പോകരുത്. ഇല്ല പാപ്പ, ഓരോ ദിവസത്തെയും റിപ്പോർട്ടുകൾ, എക്സ്പീരിയൻസ് എല്ലാം അതാത് ദിവസം തന്നെ എഴുതി വെക്കാനാണ് എന്റെ ഉദ്ദേശം. അപ്പൊ രാത്രി ഉറക്കം കുറഞ്ഞു എന്നർത്ഥം. കൊള്ളാം. പക്ഷെ രാവിലത്തെ എഴുന്നേക്കൽ ഉച്ചക്കാവല്ല. അപ്പാപ്പാ, എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. കേരളത്തിൽ ക്രിസ്ത്യാനികൾ എന്നൊരു സമൂഹം എന്നും അതിൽ ഉണ്ടായി എന്നതിന് കൃത്യമായ എഴുത്തൂത്തുകളൊന്നുമില്ല. പക്ഷേ ക്രിസ്തുവർഷം ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ മലയാള മണ്ണിൽ ക്രൈസ്തവർ ഉണ്ടായിരുന്നു എന്നതാണ് നിഗമനം. എങ്കിലും അതൊക്കെ എത്രത്തോളം പ്രസക്തമാണെന്നതാണ് പ്രശ്നം. തോമാപർവം, മാർഗം കളിപ്പാട്ട് എന്നിവയിലൂടെയൊക്കെയാണ് ക്രൈസ്തവ സഭാ ചരിത്രം വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതിന് പ്രകാരം AD 52 എന്ന് രേഖപ്പെടുത്താം. AD 52, അതായത് തോമാശ്ലീഹ കൊടുങ്ങല്ലൂരിലെ മാലയങ്കരയിൽ വന്നെത്തിയ കാലഘട്ടം. അതെ, സകല സൃഷ്ടികളോടും സകല ദിക്കുകളോടും സുവിശേഷം പ്രസംഗിക്കാൻ യേശുനാഥന്റെ കൽപ്പനയനുസരിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട ശിഷ്യരിലൊരാൾ. ഞാൻ വായിച്ചിട്ടുണ്ട്, ആ സുവിശേഷ പ്രഘോഷണത്തിനിടെ നിരവധി പേരെ തോമാശ്ലീഹ ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്തു. നിരണം, പാലയൂര്, നിലയ്ക്കൽ, കോട്ടയ്ക്കാവ്, കൊക്കോതമംഗലം, മാലയങ്കര എന്നീ 7 ഇടങ്ങളിലാണ് തോമാശ്ലീഹ സ്ഥാപിച്ച പള്ളികളുള്ളത്. അറിയാം അറിയാം. കാരണം ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ടൂർ പ്രോഗ്രാം ചെന്നൈയിലേക്കായിരുന്നല്ലോ. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞതല്ലേ ഞങ്ങൾ അന്ന് മൈലാപ്പൂരിൽ പോയ കാര്യം. തോമാശ്ലീഹ രക്തസാക്ഷിയായത് തമിഴ്നാട്ടിലേക്കുള്ള യാത്രാമധ്യയാണല്ലോ. മൈലാപ്പൂരിൽ ഞങ്ങൾ ആ കല്ലറയും ദർശിച്ചു. ക്രൈസ്തവ സഭാ ചരിത്രത്തിന്റെ പ്രധാന സാക്ഷി എന്നും ഈ കടൽ തന്നെയായിരുന്നു. മഹോദേവപുരം പെരുമാൾമാരുടെ ഭരണത്തിന്റെ അവസാനഘട്ടത്തിൽ പേർഷ്യയിൽ നിന്നാണ് കേരള ക്രൈസ്തവ സഭയെ ശക്തിപ്പെടുത്തുന്ന ക്രിസ്ത്യാനി കുടിയേറ്റങ്ങളുണ്ടായത്. AD 345 നേതൃത്വം നൽകിയത് കാനായി തൊമ്പൻ. ഒടുവിൽ കേരള സഭ പേർഷ്യൻ സഭയുടെ കീഴിലായത് സ്വാഭാവികം. ചരിത്രം ഏതെടുത്താലും അതിഥികൾ എന്നും അധിനിവേശക്കാരായ കഥയെ പറയാനുള്ളൂ. പിന്നെ സമരങ്ങൾ, രക്തസാക്ഷിത്വം, ഒടുക്കം വിപ്ലവങ്ങൾക്ക് വീരസ്മരണ ഉണർത്താൻ ഒരു വിജയദിനവും. അങ്ങനെ കുടിയേറിയ ആളുകളിൽ ചിലർ വല്ലാർപാടത്തെത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. പണ്ട് വല്ലാർപാടം വില്ലാർവട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വില്ലാർവട്ടം മിക്കവാറും പുസ്തകങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 13-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ നിന്നുള്ള റോമൻ കത്തോലിക്ക മിഷണറിമാർ ഇന്ത്യയിലെത്തിയെന്നാണ്. പിന്നാലെ കർമ്മലീത്ത, ഫ്രാൻസിസ്കൻ, ഈശോസഭാ വൈദികൻ, അങ്ങനെ അങ്ങനെ. പാടം എന്ന ദേശത്ത് വേമ്പനാട്ടുകായലിൻ്റെ തീരത്ത് അമ്പരം ചുംബിക്കുവാനെന്ന വണ്ണം അംബികേ നിൻ പുണ്യദേവാലയം. വല്ലാർപാടം എന്ന ദേശത്ത് വേമ്പനാട്ടുകായലിൻ്റെ തീരത്ത് അമ്പരം ചുംബിക്കുവാനെന്ന വണ്ണം പുണ്യദേവാലയം.
ആർപ്പാടും ഇന്ന് ദേശത്ത് വേമ്പനാട്ടുകായലിൻ്റെ തീരത്ത് അമ്പരം ചുംബിക്കുവാൻ നിന്ന വണ്ണം അംബികേ നിൻ പുണ്യദേവാലയം.